हाय फ्रेंड्स എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ നീല കാർഡുകാർക്കുള്ള സൗജന്യ കിറ്റ് ആണ് ഇപ്പോൾ റേഷൻ കടകൾ വൈ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കിറ്റ് കാർഡിൻ്റെ അവസാന അക്ക നമ്പർ പ്രകാരമായിരുന്നു രണ്ട് ദിവസം വിതരണം ചെയ്തത് ഇനി മുതൽ തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിൽ എല്ലാ കാർഡുകാർക്കും അതായത് നമ്പർ നോക്കാതെ പതിനാലാം തീയതി വരെ നീല കാർഡുകാർക്ക് വിതരണം ചെയ്യും എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും വിതരണം ചെയ്യുന്നത് ചില റേഷൻ കടകളിലൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ലഭ്യതയ്ക്കനുസരിച്ച് എല്ലാ റേഷൻ കാർഡുകാർക്കും ഈ കിറ്റ് നമ്പർ പ്രകാരമല്ലാതെ അവസാന അക്ക നമ്പർ നോക്കാതെ തന്നെ കിറ്റ് തിങ്കളാഴ്ച മുതൽ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ലഭിക്കും അതാണ് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഈ വർഷം ഈ മാസത്തെ ഈ 2020 മെയ് മാസത്തെ റേഷൻ വിഹിതം അത് എല്ലാ കാർഡുകാരും 20-ാം തീയതിക്ക് മുമ്പായിട്ട് വാങ്ങണം അത് തീർച്ചയായിട്ടും വാങ്ങണം പിന്നെ ഈ റേഷൻ കടകളിൽ ചെല്ലുന്ന ആളുകൾ കാർഡുമ്മ ഇല്ല ഒരംഗം എന്തായാലും ചെല്ലണം കാരണം ഈ പോസ്റ്റ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനത്തോടു കൂടി വിരൽ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത് റേഷൻ വിഹിതം വാങ്ങുന്നത് അതുകൊണ്ട് റേഷൻ കാർഡിലുള്ള ഒരംഗം തീർച്ചയായിട്ടും ചെല്ലണം പറയാനുള്ള കാര്യം നമ്മുടെ പിന്നെ റേഷൻ കടയിൽ പോകുമ്പോൾ നമ്മുടെ മിക അകലം പാലിക്കുക അതുപോലെ തന്നെ മുഖം മറച്ച് പോവുക മാസ്ക് ധരിച്ച് പോവുക ഇപ്പോൾ മാസ്കിന് ഇനി മാസ്ക് തന്നെ ധരിക്കണം പിന്നെ തൂവാല കൊണ്ടോ ഷാൾ കൊണ്ടോ മുഖം മറച്ചാൽ ഫൈന് കിട്ടും മാസ്കിന് മാസ്ക് തന്നെ നമ്മുടെ കയ്യിൽ വേണ്ടി വരും കാര്യം പറയാനുള്ളത് നമ്മൾ ഈ പോസ്റ്റ് മെഷീനിൽ വിരൽ വെക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മുടെ വിരൽ ശുദ്ധീകരിച്ചിട്ട് മാത്രം നമ്മുടെ ഈ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തുക അതിനുശേഷവും നമ്മുടെ കൈ ശുദ്ധിയാക്കാൻ ശ്രമിക്കുക അപ്പം അതാണ് പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യം പിന്നെ 20-ാം തീയതി വരെയാണ് വിതരണം എന്ന് പറഞ്ഞു 20-ാം തീയതിക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ബി പി എൽ കാർഡുകാർക്കുള്ള അരി ഒരു വ്യക്തിക്ക് 5 കിലോ ഉള്ള അരിയാണ് വിതരണം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നീലക്കാർക്കും നമ്പർ നോക്കാതെ റേഷൻ കിറ്റ് ഭക്ഷ്യ കിറ്റ് കിട്ടും എന്ന് പറഞ്ഞത് ഞങ്ങളുടെ റേഷൻ കടയിൽ RD 139 അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിലുള്ള റേഷൻ കടയാണ് ആ റേഷൻ കടയിലേക്ക് കിറ്റി എല്ലാം എത്തിയിട്ടുണ്ട് റേഷൻ കടയിൽ ഈ റേഷൻ കടയിൽ തിങ്കളാഴ്ച മുതൽ നീല കാർഡുകാർ ആര് വന്നാലും നമ്പർ പ്രകാരമല്ലാതെ തന്നെ കിറ്റ് കിട്ടും എന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ നീല വെള്ള കാർഡുകാർക്കുള്ള 10 കിലോ അരി 150 രൂപക്ക് ആ അരിയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ അവസാനിപ്പിക്കുകയാണ് എപ്പം പറയാനുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ നീല കാർഡുകാർക്കില്ല സൗജന്യ കിറ്റാണ് ഇപ്പോൾ റേഷൻ കടകൾ വൈ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കിറ്റ് കാർഡിൻ്റെ അവസാന അക്ക നമ്പർ പ്രകാരമായിരുന്നു രണ്ട് ദിവസം വിതരണം ചെയ്തത് ഇനി മുതൽ തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിൽ എല്ലാ കാർഡുകാർക്കും അതായത് നമ്പർ നോക്കാതെ 14-ാം തീയതി വരെ നീല കാർഡുകാർക്ക് വിതരണം ചെയ്യും എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും വിതരണം ചെയ്യുന്നത് ചില റേഷൻ കടകളിലൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ലഭ്യതയ്ക്കനുസരിച്ച് എല്ലാ റേഷൻ കാർഡുകാർക്കും ഈ കിറ്റ് നമ്പർ പ്രകാരമല്ലാതെ അവസാന അക്ക നമ്പർ നോക്കാതെ തന്നെ കിറ്റ് തിങ്കളാഴ്ച മുതൽ 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ലഭിക്കും അതാണ് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഈ ഈ മാസത്തെ ഈ 2020 മെയ് മാസത്തെ റേഷൻ വിഹിതം അത് എല്ലാ കാർഡുകാരും 20-ാം തീയതിക്ക് മുമ്പായിട്ട് വാങ്ങണം അത് തീർച്ചയായിട്ടും വാങ്ങണം പിന്നെ ഈ റേഷൻ കടകളിൽ ചെല്ലുന്ന ആളുകൾ കാർഡുമ്മ ഇല്ല ഒരംഗം എന്തായാലും ചെല്ലണം കാരണം ഈ പോസ്റ്റ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനത്തോടു കൂടി വിരൽ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത് റേഷൻ വിഹിതം വാങ്ങുന്നത് അതുകൊണ്ട് റേഷൻ കാർഡിലുള്ള ഒരംഗം തീർച്ചയായിട്ടും ചെല്ലണം പറയാനുള്ള കാര്യം നമ്മുടെ പിന്നെ റേഷൻ കടയിൽ പോകുമ്പോൾ നമ്മുടെ മിക അകലം പാലിക്കുക അതുപോലെ തന്നെ മുഖം മറച്ച് പോവുക മാസ്ക് ധരിച്ച് പോവുക ഇപ്പോൾ മാസ്കിന് ഇനി മാസ്ക് തന്നെ ധരിക്കണം പിന്നെ തൂവാല കൊണ്ടോ ഷാൾ കൊണ്ടോ മുഖം മറച്ചാൽ ഫൈന് കിട്ടും മാസ്കിന് മാസ്ക് തന്നെ നമ്മുടെ കയ്യിൽ വേണ്ടി വരും കാര്യം പറയാനുള്ളത് നമ്മൾ ഈ പോസ്റ്റ് മെഷീനിൽ വിരൽ വെക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മുടെ വിരൽ ശുദ്ധീകരിച്ചിട്ട് മാത്രം നമ്മുടെ ഈ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തുക
അതിനുശേഷവും നമ്മുടെ കൈ ശുദ്ധിയാക്കാൻ ശ്രമിക്കുക. അപ്പം അതാണ് പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ 20-ാം തീയതി വരെയാണ് വിതരണം എന്ന് പറഞ്ഞു. 20-ാം തീയതിക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ BPL കാർഡുകാർക്കുള്ള അരി, 5 ഒരു വ്യക്തിക്ക് 5 കിലോ ഉള്ള അരിയാണ് വിതരണം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നീലക്കാർക്കും നമ്പർ നോക്കാതെ റേഷൻ കിറ്റ്, ഭക്ഷ്യ കിറ്റ് കിട്ടും എന്ന് പറഞ്ഞത് ഞങ്ങളുടെ റേഷൻ കടയിൽ RD 139 അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിലുള്ള റേഷൻ കടയാണ്. ആ റേഷൻ കടയിലേക്ക് കിറ്റെല്ലാം എത്തിയിട്ടുണ്ട്. റേഷൻ കടയിൽ ഈ റേഷൻ കടയിൽ തിങ്കളാഴ്ച മുതൽ നീലക്കാർഡുകാർ ആര് വന്നാലും നമ്പർ പ്രകാരമല്ലാതെ തന്നെ കിറ്റ് കിട്ടും എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നീല വെള്ള കാർഡുകാർക്കുള്ള 10 കിലോ അരി 150 രൂപക്ക് ആ അരിയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം പറയാനുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ. അതുവരെയും ബൈ ബൈ.